ഞങ്ങൾക്ക് ഒരു 3000 രൂപ വേണം. എന്റെ കയ്യില് പൈസ ഇല്ലാതാണ് എന്റെ വിശ്വാസം. അതൊരു വിശ്വാസം മാത്രല്ലോ, സത്യം കൂടിയല്ലേ. എന്റെ അച്ഛ, അച്ഛന് നാണവുമില്ലേ? സ്വന്തം മക്കൾക്ക് ഒരു മിഠായെങ്കിലും മേടിച്ചു തന്നൂടെ. എന്റെ ബാലു, ബാലുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പോയി ആത്മഹത്യ ചെയ്താനെ. എന്റെ ബാലു, ബാലുവിനെ സഹിക്കുന്നതിന് അവരെ പൂവിട്ട് പൂജിക്കണം. ഒരു കാര്യം ചെയ്യ്, കുറച്ച് പൂവിഞ്ഞ് കൊണ്ടുപോവാ. എനിക്ക് പൂജിക്കേ, മക്കള് മനുഷ്യന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുമ്പോ ഇടക്കൂടെ ഓടി വന്ന് എന്നെ തടസ്സപ്പെടുത്തും. പിന്നെ ഫീസ് കൊടുക്ക്, ഫീസത്ത് പോവോ, പാർക്കിൽ പോവോ, ബീച്ചിൽ പോവോന്ന് പറഞ്ഞു. എന്റെ കാരണം ഈ വീട്ടിൽ താമസിച്ചാ എന്നിലെ ശാസ്ത്രജ്ഞൻ മരിക്കും. മരിച്ചില്ലേ ഞങ്ങൾ തെളിക്കുന്നു. അച്ഛന്റെ ഉള്ളിലെ ശാസ്ത്രജ്ഞൻ മരിച്ചാലേ ഞങ്ങൾ ഹാപ്പി ആവുള്ളൂ. എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചേക്കണല്ലേ. എന്തായാലും അച്ഛനും അമ്മയും ഈ ജന്മത്തെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു വിചാരിക്കണ്ട. ഒന്ന് പുറത്തു പോയി ആഹാരം കഴിക്കണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയിട്ട് നാള് കുറേയായി. ഓ, അമ്മയുടെ കുക്കിംഗ് കാരണം ഉള്ള ഫുഡിന്റെ ടേസ്റ്റ് പോലും ഓർമ്മയില്ല. ഇതിപ്പോ നമ്മള് രണ്ടുപേരും മാത്രമാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഇത്രയും ചെലവരുത്തില്ലല്ലോ അല്ലടി. പിന്നെ അല്ല, അപ്പൊ നിങ്ങൾ മൂത്ത രണ്ടുപേരും മാത്രം അല്ലേ? അപ്പൊ ഞങ്ങൾ മൂന്നുപേരായി. ശശി, എന്റെ ചേച്ചി, ഇപ്പൊ നമ്മുടെ ആവശ്യം എന്താ? പുറത്ത് കറങ്ങാൻ പോണം. അതിനൊരു ഐഡിയ കണ്ടുപിടിക്കേ. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ കുറച്ച് ചീപ്പാണ്. അല്ലെങ്കിൽ നിന്നെ തലക്കകത്തിരുന്ന് പറഞ്ഞ ഐഡിയ ഒക്കെ ചീപ്പാണ്. നീ എന്ത് കാര്യം വെച്ചാ പറ എന്നാ? നീ കേക്കണ്ട എന്റെ ഐഡിയ. എന്റെ ചേച്ചി, നമ്മളിപ്പോ ഇത്രയും പേരില്ലേ, ചേച്ചിയുടെ ഏത് കൂതിര ഐഡിയ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ ചേച്ചി. നമുക്ക് പുറത്തു പോകാൻ പറ്റിയ ഏക മാർഗം നമ്മുടെ മാമനാണ്. മാമനോ? പക്ഷെ നമ്മൾ മാമനോടത്ത് പണി വെച്ച് നോക്കുമ്പോ മാമിനെ ഏരിയ പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഓക്കേ, പക്ഷെ നമ്മൾ മാമനെ വരുത്തിക്കണം. കുട്ടിച്ചാത്തമാര് വരുത്തോ? അല്ല, നമ്മള് വരുത്തിക്കും. ഞാൻ പറയട്ടെ, മാമൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇല്ല, നമ്മൾ മാമനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അതിന് പെണ്ണവിടെ? പെണ്ണില്ല. പിന്നെ? പക്ഷെ പെണ്ണുണ്ടെന്ന് നമ്മൾ പറയും. നീ കാര്യം എന്താ വെച്ചാ തെളിച്ച് പറ. എടാ, മാമൻ ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയാണ്. അവൾക്ക് മാമന്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു നമ്മൾ മാമനെ കൊണ്ട് സമ്മതിക്കും. എന്നിട്ട് എന്താ, ആദ്യം ഒരു പെണ്ണാണ് നമുക്ക് ഇവിടെ ചേർത്താം, അടുത്ത പെണ്ണാണ് നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചേർത്താം. അതിന് ആ കൂടി ഒരു പെണ്ണല്ലേ ഉള്ളൂ, എന്തോ നീ പറയുന്നത്? എടാ, ഓൾറെഡി പെണ്ണില്ല. എടാ, പെണ്ണില്ല, പക്ഷെ പെണ്ണുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുത്തുന്നത്. നമ്മളും അവനെ പെണ്ണാടാൻ വേണ്ടി ഇവിടെ വരുത്തിക്കും. അപ്പൊ മാമൻ പെണ്ണെവിടെയും ചോദിക്കും. അപ്പൊ എന്ത് സംഭവം? അപ്പൊ എന്ത് സംഭവം? അപ്പൊ എന്ത് സംഭവം? ആ ചേച്ചി പറ ചേച്ചിയുടെ ഐഡിയ. ഇടേ, ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. കാണിച്ചു കൊടുത്തിട്ട് അതാണ് പെണ്ണെന്ന് പറയും. മാമന് സന്തോഷമാകും അല്ലേ? അപ്പൊ ഒന്നാമത്തെ ചെലവ്. പിന്നെ മറൈൻ ഡ്രൈവിലേക്കൊക്കെ പോകും. പെണ്ണിന്റെ കാര്യല്ലേ, മാമൻ പറന്ന് എത്തും ഉറപ്പാ.